ടാഗോറിനെ പോലെ ധാരാളം പേർ, ഐൻസ്റ്റൈനെ പോലെ, ഐൻസ്റ്റൈൻ ഒരിക്കൽ പറയുന്നുണ്ട്, ഐ ആം എഗെയിൻസ്റ്റ് എനി നാഷണലിസം ഈവൺ ഇൻ ദ ഗേസ് ഓഫ് മിയർ പാട്രിയോട്ടിസം. ഏത് തരത്തിലുള്ള ദേശീയതയ്ക്കും ഞാനെതിരാണ്. കേവലമായ രാജ്യസ്നേഹത്തിന്റെ പേരിൽ അവതരിക്കുന്ന ദേശീയതയ്ക്ക് പോലും ഞാനെതിരാണ്. ഇസ്രായേൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമായപ്പോൾ ആദ്യത്തെ രാജ്യത്തിൻ്റെ തലവനാകാൻ ക്ഷണിക്കപ്പെട്ട ആളായിരുന്നു ഐൻസ്റ്റൈൻ. അദ്ദേഹം പക്ഷേ ആ പദവി സ്വീകരിക്കേണ്ടായില്ല. മനുഷ്യവംശം, അതിൽ കുറഞ്ഞൊന്നും തനിക്ക് സ്വീകാര്യമല്ല എന്ന് അദ്ദേഹം കരുതിയിരുന്നു. ഒരുപാട് പേർ, ധാരാളം മനുഷ്യർ ഈ അതിരുകളില്ലാത്തൊരു ലോകം രൂപപ്പെടണമെന്നും ദേശീയത അതിൻ്റെ ഉള്ളിൽ ഒരു തടസ്സമായി മാറരുത് എന്നും കരുതിയിരുന്നു. അതുകൊണ്ട് ദേശീയത എന്നത് നാം ഇന്ന് സാധാരണയായി കേൾക്കുന്നത് പോലെ വിമർശിക്കപ്പെട്ടുകൂടാത്തൊരാശയമാണ് എന്ന് ആരും കരുതിയിട്ടില്ല. അതിൻ്റെ ഉത്ഭവകാലം മുതൽ അക്കാലത്തെ വലിയ മനുഷ്യർ, ജോർജ് ബെർണാർഡ് ഷായെ പോലെ, ടാഗോറിനെ പോലെ, ഐൻസ്റ്റൈനെ പോലെ, ചാപ്ലിനെ പോലെ ഒക്കെയുള്ള വലിയ മനുഷ്യർ, ആ മനുഷ്യർ ഈ ആശയത്തിനെതിരെ സംസാരിച്ചു കൊണ്ടേയിരുന്നു. ഇത് നിങ്ങളെ പിളർത്തുന്നു. ഇത് ഒടുവിൽ രൂപപ്പെട്ട ഒരു അതിർത്തിക്ക് അപ്പുറവും ഇപ്പുറവുമായി മനുഷ്യവംശത്തെ പിളർത്തി മനുഷ്യവംശത്തിന്റെ സഹസ്രാബ്ദങ്ങളുടെ സാഹോദര്യങ്ങൾക്ക് കുറുകെ നീങ്ങുന്നു. അതുകൊണ്ട് ദേശീയതയല്ല അന്തിമ ലക്ഷ്യം, ദേശീയത ഇടത്താവളം. അന്തിമ ലക്ഷ്യം ടാഗോർ പറഞ്ഞതുപോലെ ഏകനീഡം, എത്ര വിശ്വം ഭവത്തി ഏകനീഡം, ഒരു പക്ഷി കൂടായിത്തീരുന്ന ലോകം എന്നൊരാശയം.